ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി കൊയിലാണ്ടി ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസിൽ വീണ്ടും പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ചെങ്ങോട്ടുകാവിൽ പിയർ ക്യാപ്പിന് മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. നമ്മൾ കഴിഞ്ഞ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം തന്നെയാണ് ഇതിന് മുകളിൽ ഗർഡർ എടുത്ത് വെക്കുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു ബൈപ്പാസിൽ നല്ല വേഗത്തിലായിരുന്നു പണികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഒരു കുറച്ച് കാലമായിട്ട്, രണ്ട് മൂന്ന് മാസമായിട്ട് പിന്നെ അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് മഴയുടെ പ്രശ്നം, അതേപോലെ മണ്ണ് കിട്ടാത്ത പ്രശ്നം, പിന്നെ കരാർ കമ്പനികൾ തമ്മിലുള്ള അങ്ങനെ എന്തൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഊഹാഭാവങ്ങളാണ്, എന്താണ് സംഭവം എന്നറിയില്ല. ഏതായാലും മണ്ണ് കിട്ടാത്ത പ്രശ്നവും മഴയില്ലാത്തത് കൊണ്ടുമാണ് പണി ലാഗ് ആകുന്നത് എന്ന് ഇവിടുന്ന് വീണ്ടും ഒരു പണിക്കാരൻ നമ്മളോട് പറഞ്ഞു. ഈ ഒരു ബൈപ്പാസിൽ എത്രത്തോളം വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് പണികൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2022 ഡിസംബറിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ റോഡിൻ്റെ കോലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു മഴ മാറിയ സമയം കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഏകദേശം 2 കിലോമീറ്ററിൽ കൂടുതൽ റോഡിൻ്റെ പണി ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ക്രാഷ് പെയറിൻ്റെ പണികളാണ് ബാക്കി, അതേപോലെ നടുവിലുള്ള ക്രാഷ് പെയറിൻ്റെ പണികളും, പിന്നെ ആ ഒരു ഭാഗത്ത് കൂട്ടി യോജിപ്പിക്കും. 27 മീറ്ററിലുള്ള ടാറിംഗ് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ പിന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. ഈ ഒരു ഓവർപാസ് ഉണ്ട്, ഈ ഓവർപാസ് തുറന്നു കൊടുത്താലേ ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓവർപാസിൻ്റെ പണികളൊക്കെ അതേപോലെ കെടുക്കാട്ടോ. പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു വീട് വരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇനി മണ്ണെടുക്കുമ്പോൾ ബാക്കിയുള്ള വീടുകൾക്കൊക്കെ പ്രശ്നമുണ്ടാകുമോ, എന്താണ് സംഭവം എന്നറിയില്ല. ഏതായാലും കോൺക്രീറ്റ് വാളുകളാണോ സോയിൽ നെയിലിംഗ് ആണോ അവിടെ ചെയ്യാന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളുണ്ട്. മണ്ണെടുത്ത് താത്തുമ്പോൾ ആ വീട്ടിനെ വീടുകൾക്കൊക്കെ പ്രശ്നം വരുമെന്നറിയില്ല. അന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെച്ച പണികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ വീണ്ടും സ്ട്രോങ് ആയതുകൊണ്ട് വീണ്ടും നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി മഴ മാറിയതിന് ശേഷമായിരിക്കും പണികളൊക്കെ ആരംഭിക്കുക. കാരണം മണ്ണെടുക്കുന്ന ഭാഗത്ത് ഈ നല്ല മഴ പെയ്യുമ്പോൾ മണ്ണെടുക്കുന്ന പരിപാടികൾ ഏറ്റവും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് സുഹൃത്തുക്കളെ. ഏതായാലും ഈ ഒരു ഡ്രെയിനേജിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് ആ റോട്ടിലൂടെ പരന്ന് ഒഴുകിയിട്ട് വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഡ്രെയിനേജിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും തീർന്നാലേ അതിലൂടെ കാൽനടയാത്രയായി പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. കാൽനടയാത്രക്കാരല്ല എല്ലാ യാത്രക്കാർക്കും. അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആറി പാനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കട്ടയുടെ ആറി വാളിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളും അതേപോലെ സർവീസ് റോഡിലൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ബൈപ്പാസിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും. ഏതായാലും ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ഒരു പ്രത്യേക നമ്മളിതുവരെ കാണാത്ത തരത്തിലുള്ള ആറിവാളാണ് ഇവിടേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരുപാട് കാലമായി ഈ പണി ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. പകുതി ഭാഗം ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പകുതി ഭാഗം പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇനി അങ്ങോട്ട് ടാസ്കുള്ള പണികളാണ്. കാരണം നല്ല പാറയാണ്, പാറ പൊളിച്ചു മാറ്റുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയാണ് പണി ലാഗ്. കാരണം ഈ ഒരു ഭാഗത്ത് ഏതായാലും ഇനി എനിക്കൊന്നുണ്ട് ഈ ഒരു മഴക്കാലമൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ബൈപ്പാസിലെ പണികളൊക്കെ നടത്തും. പിന്നെ ഈ ഒരു ബൈപ്പാസ് മാത്രമാണ് കേട്ടോ ഇവരിങ്ങനെ ലാഗ് ആകുന്നത്. മറ്റുള്ള പയ്യോളി ആ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു വടകരയെന്ന്. വടകര എന്തായിരിക്കണം സുഹൃത്തുക്കളെ, വടകര എന്ന് ഒരു പണി നടക്കുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അന്ന് ആ മണ്ണിടിച്ചിലുണ്ടായതിന് ശേഷമാണ് പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടക്കാത്തത്. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെയാണ് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. സോയിൽ നെയിലിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇനി കോൺക്രീറ്റ് വാളായിരിക്കും ഈ ഒരു ഭാഗത്ത് വരാം. ഇവർക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് രണ്ട് സ്ഥലത്തുനിന്ന് കിട്ടി എന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഏതാണ് ആ സ്ഥലം എന്ന് ഇവർക്ക് അറിയില്ല. ലോക്കൽ സ്ഥലത്തിൻ്റെ പേര് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്ത് CTB പണി കഴിഞ്ഞ ഭാഗമായിരുന്നു സുഹൃത്തുക്കൾ. അതിനുശേഷമാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടുന്ന് വീണ്ടും തലക്കം തന്നെ തുടങ്ങണം. പിന്നെ ഈ ഒരു വീട് ഏത് സിമെൻറ്റാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല. എത്ര അതിൻ്റെ പരിസരത്തിലൊക്കെ മണ്ണിടിഞ്ഞ് വീണിട്ടും ആ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ വരെ വീണിട്ടില്ല. വല്ലാത്തൊരു സിമെൻറ്റാണ് ആ സിമെൻറ്റ്. പിന്നെ ഒരുപാട് MNBകളും ബോക്സ് കൾവേർട്ടുകളും പൈപ്പ് കൾവേർട്ടുകളും റൗണ്ട് കൾവേർട്ടുകളും അങ്ങനെ ഒരുപാട് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാനുള്ള ഒരുപാട് സാമഗ്രികൾ ഈ ഒരു ബൈപ്പാസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ത് വരും എന്നറിയില്ല. ഏതായാലും വലിയൊരു കോളേജാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രദേശത്തെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ഒരു കോളേജിലേക്കുള്ള വഴിയിൽ അണ്ടർപാസ് ഓവർപാസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതുപോലെ തന്നെ അണ്ടർപാസിനടിയിലൂടെ തോട് പോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഏതായാലും അണ്ടർപാസിനടിയിലൂടെ വാഹനങ്ങൾ അപ്പുറത്തേക്ക് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകാൻ ഇനി അധികം നാളില്ല. അപ്പോൾ അതിന് മുമ്പൊക്കെ ഈ ഒരു ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയതിനും എല്ലാം അർത്ഥമുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗട്ടിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലും, അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഗ്രൗട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അടിയിലുണ്ട് നിങ്ങൾ, തോട്ടിൽ ചിലപ്പോൾ ഇത്ര വെള്ളം ഒഴുകുന്നുണ്ടാവില്ല.
ഉറവെള്ളം ഒലിച്ചു വരുന്ന മാതിരിയാണ് ഇപ്പൊ ഇതിലൂടെ ഒളിച്ചു വരുന്നത്. അപ്പൊ ഇത് ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെള്ളം ഒലിച്ചു വന്നാല് ടാർ ചെയ്യുക പൊട്ടിപ്പൊളിയാ, ടാർ ചെയ്യുക പൊട്ടിപ്പൊളിയാ, ഇതന്നെ ഒരു പണി ഉണ്ടായാലുണ്ടാവുള്ളൂ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം അപ്പുറത്തും ഇപ്പുറത്ത് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു അണ്ടർപാസിനടിയിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ആറി പാനിൽ വെച്ച് ആറി വാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, ഈ ഒരു പെരക്കാരൻ ഇതുവരെ ഒരു ആശ്വാസം ഉണ്ടായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഒരു മഴ ഇല്ലാത്ത കാലത്ത് ആശ്വാസം ഉണ്ടായിക്കണമെന്നറിയില്ല. ഏതായാലും വീണ്ടും മഴ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതിനെക്കാട്ടും വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് താന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല. പാടത്ത് നാറ് നട്ടതുപോലെ പുല്ല് മുളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പണി നടക്കാത്തത് കൊണ്ട് പുല്ലും കാടും ഒക്കെ പൊന്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു അണ്ടർപാസിന് പുതുതായിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. മുജുക്കുന്ന് മൂടാടി ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡിലാണ്, കുറുകെ പോകുന്ന ഭാഗത്താണ് അണ്ടർപാസിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് കൊടുത്താൽ പോരെ, കാരണം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ് ഈ ഒരു മുജുക്കുന്ന് റോഡും അതേപോലെ മൂടാടിയും. അപ്പോൾ ഏതായാലും ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ബൈപ്പാസിൽ പുതുതായിട്ട് അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാലമായി കേട്ടോ അതൊക്കെ. അപ്പോൾ ഇവിടെ വാളിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇതിലേക്കൊക്കെ നടക്കാൻ എത്ര പോലെ മണ്ണ് വേണ്ടി വരും എൻ്റെ സുഹൃത്തുക്കൾ. എത്ര 11 കിലോമീറ്റർ, ഏകദേശം 12 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട് കൊയിലാണ്ടി ബൈപ്പാസ്. എത്രത്തോളം ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട് വരും. എഞ്ചിനീയർമാരോടൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊലിക്ക തുമാരാ പാസ് മട്ടിഹേ തുമാരാ ആസ് പാസ് കോയി മട്ടിഹേ തു അമാരൊക്കെ ബോലു വരണം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെ ഏരിയയിലെവിടെയെങ്കിലും മണ്ണൊക്കെ അതേപോലെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തോള്, കമ്മീഷനൊക്കെ വാങ്ങിക്കൊള്ളിട്ട് അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്രത്തോളം മണ്ണിട്ട് ഉയർത്താനുണ്ട്. പിന്നെ ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികൾ പിന്നെ നടന്നിട്ടില്ല. കുറേ ആറിവാളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാട്ടോ. വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് കൊയിലാണ്ടി ബൈപ്പാസ്, അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ്. കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികളൊക്കെ എന്ന് തീരും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അത്ര ബുദ്ധിമുട്ട് കണ്ണൂരിനൊന്നും അത്ര ബുദ്ധിമുട്ട് ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൽ, അധികം ചതപ്പ് പ്രദേശത്ത് കൂടിയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പൈപ്പ് കൾവേർട്ടുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് ഭാഗത്തേക്കാണെന്ന് അറിയില്ല, ഏതായാലും അടിപൊളിയാണ്. രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് നടന്നു പോകുന്നതിൻ്റെ ഉള്ളിൽ കൂടെ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുതന്നെ ഒരുപാട് MNB കൾ നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു ബൈപ്പാസിലിട്ടും. ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് സൈഡിലും വാളിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പം. പിന്നെ ചെറുതായിട്ട് മയക്കാറുണ്ട്, മഴ പെയ്യുമ്പോഴത്തിന് ഈ ഒരു ബൈപ്പാസ് കവർ ചെയ്ത് തീർക്കണം. അപ്പോൾ വാളിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി ക്രാഷ് ബാരറിൻ്റെ പണികൾ മാത്രമാണ് ബാക്കി. അതേപോലെ ഈ ഒരു 27 മീറ്ററിലുള്ള ടാറിങ്ങിൻ്റെ പരിപാടി, അതേപോലെ CTB യുടെ പണികളൊന്നും തീർന്നിട്ടില്ല. ഈ കുറച്ച് 20 മീറ്ററിൽ മാത്രമാണ് ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് ടാറിങ് ബാക്കിയുണ്ട്. നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരുന്ന ഒരു ബൈപ്പാസായിരുന്നു ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസ്. പെട്ടെന്നുണ്ട് ലാഗ്, കാരണം നല്ല വേഗം എന്ന് പറഞ്ഞാൽ ഒരു 5 മാസം കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പണികളൊക്കെ തീർന്നുള്ളൂ. പിന്നെ 5 മാസത്തിന് ശേഷം പിന്നെ ഒരു പണി നടന്നിട്ടില്ല. വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി വാളിൻ്റെ പണികൾ ഈ ഒരു പാടത്ത് ബാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മൂടാടിയിലേക്ക് പോകുന്ന റോഡ് തോന്നുന്നു, ഇതല്ല മൂടാടി റോഡ്. അപ്പോൾ അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഒരു അണ്ടർപാസിന് അനുമതി കൊടുത്തിട്ടുണ്ട്. 1 മാസം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ബൈപ്പാസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ 1 മാസമായിട്ട് പണികളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ചിലപ്പം നല്ല മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. കാരണം മണ്ണിട്ട് പൊക്കുന്ന പരിപാടികൾ നടന്നാലേ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വേഗത്തിൽ പണികൾ നടത്താൻ പറ്റുകയുള്ളൂ. വാറി പാനൽ ഉണ്ടാക്കുന്ന ഒരു പ്രീകാസ്റ്റിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ബൈപ്പാസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൾവേർട്ടുകളുടെ പണിയും അതേപോലെ ഒരുപാട് MNB കളുടെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രീകാസ്റ്റിംഗ് ഏരിയയിൽ ആറിവാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗർഡറിൻ്റെയും അതേപോലെ പ്ലാങ്കിൻ്റെയും പണികളൊന്നും ഈ ഒരു ബൈപ്പാസിൽ നടന്നിട്ടില്ല കേട്ടോ, ഇതുവരെ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആറിവാൾ, അപ്പോൾ ഈ ഒരു ആറിവാളിനേക്കാളും സുരക്ഷിതമാണ് നമ്മളെ KNRC KMC കമ്പനിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ബ്രിക്ക് കേട്ടോ, ആറി ബ്രിക്ക്. അപ്പോൾ ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി അതിനായിരിക്കും ശുപാർശ ചെയ്യുക. കാരണം എല്ലാ കമ്പനികളും അത്തരത്തിലുള്ള വാൾ ഉപയോഗിച്ചിട്ട് മണ്ണുട്ടിയർത്താനായിരിക്കും ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി പറയുക. കാരണം അതിന് സേഫ്റ്റി കൂടുതലാണ് എന്ന് KNRC യുടെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞിരുന്നു. KNRC യുടെ ഒരു ഉദ്യോഗസ്ഥ മാത്രമല്ല, ഈ ഒരു കമ്പനിയിലെ ആൾ നമ്മോട് പറഞ്ഞു ആ ഒരു കട്ടക്കാണ് സേഫ്റ്റി കൂടുതലെന്നുള്ളത്. കാരണം ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഇടിഞ്ഞാടാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു വലിയ വാള് അത് ഇടിഞ്ഞു ചാടില്ല. അപ്പോൾ അതാണ് സേഫ്റ്റിക്ക് പ്രധാനം കൂടുതൽ. അതുകൊണ്ട് ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ചിലപ്പം ആ ഒരു ബ്രിക്ക് വെച്ച് മണ്ണുട്ടിയർത്തുന്ന പരിപാടി ചെയ്യാനായിരിക്കും എല്ലാ കമ്പനികൾക്കും നിർദ്ദേശം കൊടുക്കുക. 1 മാസമായി ഉറങ്ങിക്കിടന്ന കൊയിലാണ്ടി ബൈപ്പാസിൽ ഇതാ വീണ്ടും പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രീകാസ്റ്റിംഗ് ഏരിയയിലേക്ക് ആളും മനക്കവും ഒച്ചവും ബാളും എല്ലാം ആയിട്ട് തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ ഒരു റീച്ചിൽ മാത്രമാണ് നമുക്ക് പഴയ മോഡൽ ലോറികളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ
ഈ ഒരു ഭാഗം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എടുത്തു കാണിച്ചിരുന്നു. കാരണം ഒരുപാട് ലോറികൾ നിർത്തിയിട്ടിട്ട് പണിക്കാരൊക്കെ നാട്ടിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, രണ്ട് ലോറി മാത്രമാണുള്ളത്. അതും പെയിൻ്റ് അടിച്ചിട്ട് കേട്ടോ, കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണിക്കാരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. മണ്ണെടുക്കുന്ന പരിപാടികൾ വളരെ വേഗത്തിൽ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മഴ അങ്ങോട്ട് മാറിക്കോട്ടെ സുഹൃത്തുക്കളെ. മഴ മാറി ഉടനെ തന്നെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ വേഗത്തിൽ നടന്നിട്ട് ഈ ഒരു ബൈപ്പാസിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നന്ദിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ ചെങ്ങോട്ടുകാവിൽ ഗർഡർ വെച്ച് അതിൻ്റെ മുകളിൽ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പിന്നെ ഗർഡർ ഒരുപാട് കാലം മുമ്പ് വെച്ചതാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും നടന്നിട്ടില്ല. ഏതായാലും ചെങ്ങോട്ടുകാവിൽ കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കൊയിലാണ്ടി ബൈപ്പാസിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പോന്നോട്ടെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ് യു അഗെയിൻ. ബൈ ബൈ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളിയോ.